ഇപ്പോ ഇത് കാണോ ഉമ്മരകം ബാറ്റ് സഞ്ചറിനെ കുറിച്ച് രണ്ട് വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും പറഞ്ഞു വീഡിയോ കത്തട വീഡിയോ കത്തട. ഹേ യോ യോ ബി ബോയ്സ് ആൻഡ് ഗേൾസ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് പരിപാടി? ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വ്ലോഗാണ് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയത്താണ്. ഇതേ ആനവണ്ടിയുടെ കൂടെ നമ്മുടെ കുഞ്ഞി വണ്ടിയുണ്ട്. ഈ കാണുന്ന പടുകൂറ്റം ബംഗ്ലാവിൽ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി വന്നതാണ്. എനിക്കല്ല കേട്ടോ, ഇതാ ഈ പൊട്ടനാണ്. ഇവനൊരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ ഇവിടെ വന്നതാണ്. വിൻസ്റ്റർ കാസിൽ എന്തെന്തോ ആണ് ഇതിൻ്റെ പേര്. ഈ കാണുന്ന അവരുടെ ടോയ്ലറ്റാണ് കേട്ടോ. ഞാൻ ടോയ്ലറ്റിൽ കയറിയപ്പം ഇത് കണ്ടപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് നല്ല രസം തോന്നി. ഒരു റിച്ച് ലുക്കൊക്കെ ഉണ്ട്. ഞാനൊന്ന് ടോയ്ലറ്റിൽ കയറിയിരുന്നപ്പോഴും പയ്യൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇത്ര എളുപ്പമെന്ന് പറഞ്ഞെങ്കിൽ ഞാനും ഒന്ന് കയറി അറ്റൻഡ് ചെയ്തേ ഇൻ്റർവ്യൂ. അപ്പോൾ നമുക്ക് താൻ നേരെ ഈ കാണുന്ന അത് കണ്ടോ, അതൊരു കോട്ടേജാണ്. നമ്മുടെ ഈ നാലുകെട്ട് എട്ടുകെട്ട് എന്നൊക്കെ പറയുന്ന ഭയങ്കര രസമായിട്ടാണ് അവർ കീപ്പ് ചെയ്തിരിക്കുന്നത്. മന്തി കഴിക്കണമെന്നുള്ളൊരു ഇതിലാണ് ഇറങ്ങിയത് തന്നെ. ഇൻ്റർവ്യൂവിനേക്കാളും പ്രധാനം മന്തി കഴിക്കലായിരുന്നു. പക്ഷേ സമയം, ഞങ്ങൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും 9 മണിയായപ്പോൾ ചെന്നു, 10 ആയപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കുമരകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണെന്ന് അറിയാവില്ല. കുമരകത്ത് ചെന്ന് എത്തിപ്പെടുന്നവിടെ എത്തിപ്പെടട്ടെ എന്നുള്ള വെച്ചത് അങ്ങ് പോകുന്നു. അപ്പോൾ ഞങ്ങൾ ബേഡ് സാഞ്ചുറിയിലാണ് വന്നത്. വേറെ എങ്ങും പോകാൻ തോന്നിയില്ല. കയറി കുറച്ച് നേരം ഇതിനകത്ത് കൂടെ നടക്കാമെന്ന് വിചാരിച്ച്. ഒരു ബേഡിനെയും കണ്ടിട്ട് ഇതിനകത്ത് നിന്ന് എന്നേലും ഒന്ന് ഇറങ്ങിപ്പോകണം എന്നുള്ളത് വളരെ വലിയൊരു ആഗ്രഹമാണ്. കാരണം ഇത്രയും വലിയ കാട്ടിനകത്ത് കയറിയിട്ട് ബേഡ് സാഞ്ചുറിയിൽ നിന്ന് വേറിട്ട് ഒരു ബേഡിനെ കാണാൻ പറ്റുക? അവനവിടെ ആ കമിതാക്കളുടെ പുറകെ പോയി തുടങ്ങി. ഫുള്ള് കപ്പിൾസാണ്. കുമരകം ബേഡ് സാഞ്ചുറിയെ കുറിച്ച് രണ്ട് വാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും പറ വീഡിയോ കത്തട വീഡിയോ കത്തട. എന്തെങ്കിലും രണ്ട് വാക്ക് പറ ഇതിനെ ബേഡ് സാഞ്ചുറി എന്ന് പറഞ്ഞാൽ പേര് മാറ്റി വേറെ എന്ത് പേര് നീ നിർദ്ദേശിക്കും? ലവ് സാഞ്ചുറി, ലവ് ബേഡ് സാഞ്ചുറി എന്ന് ബേഡ് സാഞ്ചുറിയുടെ പേര് മാറ്റേണ്ടതാണ്. അങ്ങനെ നമ്മളൊരു കരിക്ക് കുടിക്കാൻ തീരുമാനിച്ച്. ഇതേക്ക് ഉണ്ടെന്ന് നിൽക്കുന്നു. ചായ, കാപ്പി, കൂൾ ഡ്രിങ്ക്സ് പറഞ്ഞ സാധനങ്ങളൊക്കെ ഇവിടെ ലഭ്യമാണ്. അങ്ങനെ നമ്മളിതാ ഒരു കരിക്ക് ദാഹശമനം എന്നുള്ള രീതിയിൽ കുടിച്ച് യാത്ര പിന്നെയും തുടർന്നു. കുഴിമന്തി കട തേടിയുള്ള നമ്മുടെ യാത്ര ഇവിടെ അവസാനിച്ചു. മലപ്പുറം കുഴിമന്തി നമ്മുടെ സംക്രാന്തിയിലുള്ള കടയാണ്. ഇവിടെയാണ് ഇന്ന് കുഴിമന്തി കഴിക്കാൻ കയറാൻ പോകുന്നത്. പുതിയ കടയാണ് കേട്ടോ, തുടങ്ങിയിട്ട് ഒത്തിരി നാളായില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഫോട്ടോ ഒക്കെ കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. ഒരു കോഴിയിൽ നിന്നും മറ്റൊരു കോഴിയിലേക്ക് ആംബിയൻസൊക്കെ കിടിലനായിട്ടുണ്ട്. മീൻസ് സിമ്പിളായിട്ട് ഒരു കറുത്ത പെയിൻറ്റ്, രണ്ട് ലൈറ്റും കുറച്ച് പെയിൻറ്റിങ്ങും ഒക്കെ ആയിട്ട് സിമ്പിളായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. വേ നമ്മുടെ മന്തി വന്നു, ചേട്ടൻ വന്ന് അപ്പുറകെ നിൽക്കുന്ന ചേട്ടൻ അന്താളിച്ച് നോക്കുന്നു. ഇവൻ എന്തോന്ന് ഈ ഫോണും കൊണ്ട് കാണിക്കുന്ന ഭക്ഷണം വരുമ്പോൾ. അപ്പോൾ മന്തി വെച്ചു, മയണൈസ് ഉണ്ട്, നമ്മുടെ മറ്റേ ചട്നിയുണ്ട്. ഇത് നമ്മുടെ ആസ്ഥാന പരിപാടിയാണ് കേട്ടോ. മന്തി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് മയണൈസ് കമത്തി ഒഴിക്കുക. എനിക്ക് മയണൈസ് ഇല്ലാതെ മന്തി തിന്നാൻ പറ്റത്തില്ല. ചിലരൊക്കെ ചില വ്ളോഗേഴ്സൊക്കെ പറയുന്ന കേൾക്കാം മയണൈസ് ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെ. പക്ഷെ നമുക്ക് മയണൈസ് ഇട്ടിട്ടൊരു കളിയില്ല. ചിക്കൻ കൊള്ളായിരുന്നു കേട്ടോ. ചിക്കൻ തൊടുമ്പഴേ നല്ല രീതിയിൽ വെന്ത്, നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത്, തൊടുമ്പഴേ പൊളിഞ്ഞു പോകുന്ന രീതിയിലാണ് ഇരുന്നത്. മന്തിയും കുഴപ്പമില്ലായിരുന്നു. ഇങ്ങനെ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കഴിച്ചാലാണെങ്കിൽ ഒരു ടേസ്റ്റ് വരുള്ളൂ. മയണൈസും ചിക്കനും റൈസും എല്ലാം കൂടെ കൂട്ടി കഴിച്ചാലാണ് ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പറഞ്ഞ നേരത്തെ പറഞ്ഞ അർജുൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. പാവം കാലൊക്കെ പൊട്ടി ഇങ്ങനെയൊക്കെ ആയി കിടപ്പിലായിട്ടിരിക്കണായിരുന്നു കുറേ നാൾ മുമ്പ്. ഇപ്പോൾ പുള്ളിയുടെ കാലൊക്കെ ഓക്കെ ആയിട്ടോ. ഏപ്രിലിൽ ഇങ്ങനെ ആയതാണ്. നമ്മളവനെ കണ്ട് ജസ്റ്റ് കാണാൻ വേണ്ടി വന്ന് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് അവിടെ നിന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങാൻ നേരത്തെ കിണ്ടനവൻ്റെ അടിമാരിയിൽ നിന്ന് എന്തോ അടിച്ചു മാറ്റുന്ന സീനാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്തൊക്കെയോ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പാവം അവൻ അനങ്ങാൻ മേലാത്തോണ്ടൊന്നും മിണ്ടാനും പറ്റുന്നില്ല. അപ്പം ടാറ്റ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങളുടെ പെറോണ ടാറ്റ ഞാൻ പോവാ.